എല്ലാം റെഡിയായി. അടിപൊളി മുരിങ്ങേര, പരിപ്പ്, തോരൻ. തോരനല്ല, ഒരു ചെറിയ ഗ്രേവി. എൻജോയ് ദ ലൈഫ്. താങ്ക് യു. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ നല്ല മുരിങ്ങലയാണ് കറി വയ്ക്കുന്നത്. നല്ല മുരിങ്ങല, നമുക്ക് ആർക്കും ഒന്നും വിലയില്ല അല്ലേ. ഇത് കാനഡയിൽ നിന്നൊക്കെ പൗഡറായിട്ട് വാങ്ങിയുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. ഒത്തിരി വൈറ്റമിനും അയണൊക്കെ ഉള്ള മുരിങ്ങലയാണിത്. തന്നെയല്ല, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മുരിങ്ങല എപ്പോഴും ഓർഗാനിക്കാണ്, നല്ല ഹെൽത്തിയാണ്, ഫ്രഷാണ്. അതുകൊണ്ട് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഇലവർഗ്ഗങ്ങളിൽ നമ്മൾ ഈ മുരിങ്ങല ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുരിങ്ങല കൊണ്ടൊന്ന് നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കും. ഒത്തിരി ഐറ്റം നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ മെനുവിലിട്ടുണ്ട്, വീഡിയോയിലിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. മുരിങ്ങല നല്ല ന്യൂട്രീഷനുള്ള ഒരു വെജിറ്റബിളാണ്, ലീഫി വെജിറ്റബിളാണ്, നല്ല ഹെൽത്തിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അല്പം അതിൻ്റെ ഞരമ്പെന്ന് പറയില്ലേ, അതൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് നാടൻ രീതിയിലുള്ളൊരു കറിയാണ്, അല്ലപ്പോൾ ഒരു ദാലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു കറി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ശ്രമകാരമാണ്. ഇനി വാഷ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കറി, നല്ല എന്നും നല്ല സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ സലാഡ് ഉണ്ടാക്കണില്ല, നമ്മളൊരു കറി രീതിയിൽ, ഞാൻ കറി എന്ന് പറയാം. അപ്പോൾ നല്ലൊരു ഡയറ്റാണ് കേട്ടോ. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കലോറി കുറഞ്ഞ നല്ലൊരു ലീഫി വെജിറ്റബിളാണ്. ലീഫി വെജിറ്റബിൾ എല്ലാത്തിലും കലോറി കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ആക്കി നോക്കാം. നമുക്ക് ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു കറി ഉണ്ടാക്കാം. കറിക്ക് വേണ്ടി നമ്മളത് പാൻ ചൂടായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഈ വെളിച്ചെണ്ണയിൽ ഇതേത് ഇടാം. അത് ഇട്ടതിന് ശേഷം ഇപ്പോൾ ജീരകം പൊട്ടി കഴിയുമ്പോൾ ഒനിയ, നമുക്ക് സ്മോൾ ഒനിയ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ, ചെറിയ മുളകുണ്ടല്ലോ, നാടൻ മുളക്, നാടൻ മുളക് എടുക്കുന്നുണ്ട് കേട്ടോ. നാടൻ മുളക് എടുക്കുമ്പോൾ ഒരെ എണ്ണ എടുത്താൽ മതി, നല്ല എരിവുള്ള മുളക. അപ്പോൾ നല്ല ഫ്ലേവറാണ് അതിൻ്റെ. ഒരു മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ മുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം. അതല്ല, നമ്മൾ ഈ സാമ്പാർ മുളക് എന്ന് പറയുന്ന എന്താ വേറെ മുളകുണ്ടല്ലോ, പച്ചമുളകിൻ്റെ പച്ച, അതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചേർക്കാം. ഇത് ഇപ്പോൾ നമ്മളിത് മുരിങ്ങല കണ്ടോ, ഇത്രയുണ്ട് മുരിങ്ങല. ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. അതിന് നമ്മൾ അത്ര ഇട്ട് വരുമ്പോൾ പിന്നെ അത് ചുങ്ങി പോവും. ഏകദേശം 1 കപ്പ് ദാൽ വേവിച്ചതും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഫുഡിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും ഇതിങ്ങനെ ഒത്തിരി കളറാക്കും, എങ്ങനെ ബ്രൗണാക്കും, ബേണാക്കും, അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഒന്ന് സോട്ടായി കഴിയുമ്പോൾ നമ്മളെല്ലാം ഇടണം. അത് പ്രത്യേക രുചി കൂടില്ല, തന്നെയല്ല ഒത്തിരി കളറാക്കി കഴിക്കുന്നത്, ബ്രൗണാക്കി കഴിക്കുന്നത്, അല്ലെങ്കിൽ കാരമൽ ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അത് ഇന്ത്യൻ ഫുഡിനുള്ള ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ ഫുഡിലല്ല, ഇന്ത്യയുള്ള മലയാളി ഫുഡുകൾക്ക് പ്രത്യേകതയാണ് തോന്നുന്നത്. അതെല്ലാം കടുകായാലും എല്ലാം ഹൈ ടെമ്പറേച്ചറിൽ പൊട്ടി അതിൻ്റെ ആ ടെക്സ്റ്റർ പോകുന്ന തരത്തിലുള്ളതും ചെയ്യരുത്. അപ്പോൾ ഏകദേശം ഒന്ന് സോട്ടായതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇടാം. കുറച്ച് ഫ്രഷ് ചില്ലിയാണ് ഞാൻ ഇടണം കേട്ടോ. ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സോട്ടാക്കാം. ഇതും ഒത്തിരി ബേണാവരുത്. ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇടണം. ഇത് ഞാൻ തേങ്ങ ഇടുന്നു, തേങ്ങ ശരിക്കും ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ തേങ്ങ അവസാനം ഇടണുള്ളൂ കേട്ടോ. തേങ്ങ അപ്പോൾ എന്താ ആദ്യം ഇടാത്ത, വറുത്ത് ഇടാത്ത എന്നൊക്കെ പലരും ആരും ചെയ്യുന്നുണ്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ഡയറ്റ് മീൽ പോലെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി തേങ്ങ ബ്രൗൺ ആകുമ്പോൾ അതിൻ്റേതായ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി ഇതേ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങ ഇല, അല്ലെങ്കിൽ മുരിങ്ങച്ചീര എന്നൊക്കെ പറയും, നമുക്ക് മുരിങ്ങച്ചീര എന്ന് പറയാം, അതിടും. ഇതിങ്ങനെ ഇട്ടാലും ഇത് അവിയും കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ചൂടിൽ സാധനം അവിയും. അതിന് ശേഷം നമുക്ക് ഇളക്കി വയ്ക്കാം. ഏകദേശം 2 മിനിറ്റ് നല്ല ചൂടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇതുപോലെയോ. വെള്ളം നമ്മൾ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളൊരു ഡ്രൈ ആയിട്ടാണ്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ വേണമെങ്കിൽ പച്ചക്കൊക്കെ സലാഡ് ഉണ്ടാക്കാം, പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു ബിറ്റർ ടേസ്റ്റോ എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും പോഷകാംശം നഷ്ടപ്പെടാതെ ഈ രീതിയിൽ ഉണ്ടാക്കിയായിരിക്കും ബെസ്റ്റ്. നമ്മൾ ദാലൊക്കെ ചേർത്ത് നമ്മൾ പരിപ്പ് വെള്ളമായി വെള്ളം ഗ്രേവി രീതിയിലൊക്കെ ഉണ്ടാക്കും, നല്ലതാണ്. ഇനി നമ്മൾ അതിൽ തേങ്ങയും സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ.
നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, ഇനി കറി ലീവ്സ് ഉണ്ടെങ്കിൽ കറി ലീവ്സ് ചേർക്കാം. അപ്പോൾ കറി ലീവ്സ് ചേർക്കണമെങ്കിൽ ഫസ്റ്റ് ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, അത് നിങ്ങൾ കാണിക്കാനായിട്ട് വെച്ചതാണെന്നുള്ളൂ. ഇത് മല്ലിയിലൊക്കെ എപ്പോഴും ഇപ്പം ചേർത്താൽ മതി. മല്ലിയിലല്ല, നല്ല ആഫ്രിക്കൻ മല്ലി എന്നാണ് നമ്മളിവിടെ പറയുന്നത്, എന്താണെന്ന് പറയുന്നത്. പക്ഷേ നല്ല മല്ലിയിലയുടെ അങ്ങനെ എല്ലാ കറികളും അതാണ് ഉപയോഗിക്കുന്നത്. ഈ മല്ലിയില ഉണ്ടല്ലോ ആഫ്രിക്കൻ മല്ലിയില, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തില്ല എന്നുള്ളൂ. ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടാന്ന് വെച്ചാൽ മല്ലിയില നല്ല നല്ല സ്മെല്ലുള്ള സാധനം കേട്ടോ. ഏകദേശം ഇതൊന്ന് കുക്കായി ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് മറ്റുള്ള ചേർക്കാം. നല്ല സോട്ടായി വരുന്നു, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. കരിയുപ്പ് ചേർക്കാം, നമുക്ക് പിങ്ക് സോൾട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. സോൾട്ട് ആഡ് ചെയ്ത് ഞാൻ സീ സോൾട്ടാണ് എപ്പോഴും ചേർക്കുന്നത്. നമ്മുടെ കല്ലുപ്പ് പൊടിച്ച് വെച്ചത് ഒക്കെ എല്ലാം അഡൈസഡാണ്. ഉപ്പ് നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. ഒരു ഹെൽത്തി വ്യൂവിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഉപ്പ് വളരെ കുറവ് ചേർക്കാൻ പറ്റും. നന്നായിട്ട് സോട്ടായിട്ട് ഇതാലും നമ്മൾ സോട്ട് ചെയ്ത് കിട്ടാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇത് സോട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി. ഒത്തിരി ഗ്രേവി വേണ്ടവർക്ക് നമുക്ക് വെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ നല്ല സോൾട്ടൊക്കെ ഇട്ടു, നല്ല മസാലയൊക്കെ പിടിച്ചു, കുറേ അല്ലീവ്സ് ഇട്ടു. ഒത്തിരി ഇൻഗ്രീഡിയൻറ്റ് ചേർത്തില്ല, ഗരം മസാലയിലൊന്നും ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ചില വർഗം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ദാല് മിക്സാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു സെമി ഗ്രേവിയാണ്. അല്ല നിങ്ങൾക്ക് ദാല് ചേർക്കണ്ടെങ്കിൽ അത് ചേർക്കണ്ട. അപ്പോൾ സോട്ടെ സ്പിനാച്ചല്ല സോറി സോട്ടെ ഡ്രംസ്റ്റിക്ക് ലീവ്സ് അല്ല എന്താ പറയുക മുരിങ്ങയില കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിലെ ഏറെ അതിൻ്റെ ഗുണമാണ് മുരിങ്ങയിലയുടെ ഗുണം. നിങ്ങൾക്ക് ഏത് തരത്തിലും വൈറ്റമിനും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മുൻപന്തിയിലാണ്. ഒത്തിരി വാല്യൂ ഉള്ള ഒരായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, സോറി. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി തേങ്ങ ചേർക്കാം. തേങ്ങ ഇട്ട് ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. തേങ്ങ ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ടേസ്റ്റ് കൂടുക എന്നുള്ളതല്ല, ഗുണം കുറയും. കാരണം തേങ്ങയിൽ എപ്പോഴും ഫാറ്റ് കൂടുതലുള്ളതല്ലേ, ഫാറ്റ് ബേൺ ആവുന്നവരാണ് ഏറ്റവും ഡേഞ്ചർ. ഇതേപോലെ നല്ല തോരൻ എന്ന് പറയാം അല്ലേ, ചെറിയ രീതിയിൽ നല്ല സലാഡായിട്ടും ഒരു വാം സലാഡായിട്ടോ അല്ലെങ്കിൽ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം. അടിപൊളി ദാലും മുരിങ്ങലും കൂടിയുള്ളൊരു തോരൻ റെഡിയാണ്. ചെറിയൊരു ഗ്രേവി ഉണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു. അടിപൊളി മുരിങ്ങര, പരിപ്പ്, തോരൻ, തോരനല്ല ഒരു ചെറിയ ഗ്രേവി. എൻജോയ് ദ ലൈഫ്. താങ്ക് യു.